കൃഷ്ണ ഗുരുവായൂര പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളഭാലങ്കാരം കണ്ടാലും അത്ര കണ്ട് സന്തോഷമാവും ആനപ്പുറത്തിരിക്കുന്ന പൊന്നുണ്ണി കണ്ണൻ എന്തൊരു കൗതുകാരോ കാണാൻ നല്ല കളമ്പ ചാർത്ത് ഇന്ന് ഉച്ചപൂജ മേശാന്തി തെക്കേപ്പാട്ട് ജയപ്രകാശ നമ്പൂതിരിയാണ് ഉണ്ടായത് കളപാലങ്കാരം കക്കാട് സതീശ വയ്ക്കാൻ അസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പൊന്നുണ്ണി കണ്ണൻ ആനപ്പുറത്തിരിക്കണു ആനേനെ കളഭം കൊണ്ടാണ് ചാർത്തിരിക്കണത് ചെവി ഇങ്ങനെ ആട്ടി കൊണ്ടാണ് ആന നിക്കണത് തന്നെ രണ്ട് കൊമ്പ് വെച്ചിട്ടുണ്ട് ഏർ തുമ്പിക്കൈ ആട്ടി ചെവി ആട്ടി പൊന്നുണ്ണി കണ്ണൻ അതിന്റെ മുകളിൽ ഇരുന്ന് ആടികൊണ്ടിരിക്കണ ഒരു പൊന്നുണ്ണി കണ്ണനും അങ്ങനെയാണ് ചാർത്തിരിക്കണത് ആനയുടെ മസ്തകൊക്കെ അന ഉയർന്നു നിൽക്കണ കാരണം പൊന്നുണ്ണി കണ്ണന്റെ കോണക്കൊന്നും കാണില്ല ആ കിങ്ങിണി മാത്രം കൊമ്പേനോട് എന്നോട് പറ്റി കിടക്കുന്നത് കാണാം ഏർ അങ്ങനെയാണ് ഇരിക്കണത് രണ്ട് ചെവിയുടെ പിന്നിലാണ് ആ തൃപ്പാദങ്ങൾ കേട്ടോ തിള കെട്ടിയ തൃപ്പാദങ്ങൾ കഴുത്തിന് നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് ഒരു പൊൻകോപി ചാർത്തിയിട്ടുണ്ട് നല്ല തിളക്കണ്ട് കണ്ണനാച്ചാൽ ആനന്ദത്തിൽ ആന ആന ചെവി ആട്ടി പൊന്നുണ്ണി കണ്ണൻ അതിനെ കൊണ്ടിരുന്നത് നാലോ സൂത്രക്കാരൻ എന്താ ചെയ്യണേ ഇടത്തെ കയ്യിൽ ഓടക്കോഴലും അടുത്തേക്കയിൽ വെണ്ണോരുളയും ആനപ്പുറത്തിരുന്നിട്ടും വെണ്ണ കഴിക്കണം കണ്ണന് അങ്ങനെയാണ് കണ്ണൻ്റെ പ്രകൃതി ഏഹ് ആ പൊന്നുണ്ണി കണ്ണൻ നിന്ന് ആലോചിച്ച് ഇരിച്ചും കൊണ്ട് ഇങ്ങനെ ആടി ആടി വെണ്ണയും കടിച്ചും കൊണ്ട് ആന ആടണതിനാ ആനെ അതെ ഈ സത്യദാനന്ദനെ പ്രശ്നച്ചിരിക്കും ആനക്ക് സന്തോഷം ആന ചെവി ആട്ടി കൊണ്ട് നിൽക്കണു തുമ്പിക്കൈ ഒക്കെ വെച്ചിട്ട് ഏഹ് അത്ര ഭംഗിയില് ഏർ ആ പൊന്നുണ്ണി കണ്ണൻ ഇങ്ങനെ ഇരിക്കുകയാണ് കൈവളകള് തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചേപ്പൂ വെച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് പൊന്നുണ്ണി കണ്ണന്റെ മുഖത്തിന് നല്ല കൗതുകമുണ്ട് എല്ലാം കൊണ്ടും കാണാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ആന പ്രച്ചിരിക്കണം ആ പൊന്നുണ്ണി കണ്ണൻ ആനെപ്പോഴും ചെവി അറ്റം കൊണ്ടിരിക്കുകയാണ് അത്ര രസമായിട്ട് കഴുത്തിൽ രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിരിക്കണത് ഒന്നാം അന്തിയാർവട്ടം മാത്രമായിട്ടുള്ളൊരു ഉണ്ടമാല ഏ മറ്റ് തെച്ചി തുളസിപ്പൂവ് മാത്രമായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ടുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് തിരുമുടിമാലകളും രണ്ടെണ്ണമാണ് ചാർത്തിരിക്കണത് ഒന്നാം അന്ത്യർവട്ടം തുളസി ആയിട്ടുള്ളൊരു തിരുമുടിമാല ഏ അതിൻ്റെ മുകളിൽ താമര കൊണ്ടുള്ളൊരു തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത് അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ പൊന്നുണ്ടെങ്കിൽ കണ്ടു നല്ല യോജിച്ച് ആ അനപ്പുറത്തിരിക്കുന്നുള്ള കുസൃതിയായിട്ടുള്ള ഇരിപ്പ് കണ്ടാൽ തന്നെ സന്തോഷവും നമുക്ക് കേട്ടോ ഏഹ് മോളിൽ വിധാനായിട്ട് താമരയും തെച്ചിയും തുളസി ഇട കലർന്നുള്ള ഒരു ഉണ്ടമാല വിധാനായിട്ടും ചാർത്തിണ്ട് അതും നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അതും നല്ല രസമായിട്ടോ കാണാൻ അങ്ങനെ ഈ രണ്ട് തിരുമുടിമാലകളുടെയും ഈ രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ആനപ്പുറത്ത് ഇരുന്നിട്ട് സച്ചിതാനന്ദ നല്ല ആനന്ദത്തിൽ തന്നെ ആയിരിക്കണത് ഇങ്ങനെ ആടിയും കൊണ്ട് ഏഹ് ആന ഇങ്ങനെ നടക്കണേ പൊന്നുണ്ണി കണ്ണൻ ചെവിയാട്ട് അതിൻ്റെ ഇടയിൽ വലത്തേ കയ്യിൽ വെണ്ണോലടുത്ത് കടിക്കടിക്കുന്നുണ്ട് ഏഹ് ഇടത്തെ കയ്യിൽ ഓടക്കൊലി കർഷത്തിനോട് ചേർന്ന് പിടിച്ചിരിക്കുകയാണ് ഏഹ് അങ്ങനെ ആ പൊന്നുണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ സന്തോഷവും ഞാൻ നല്ല സന്തോഷത്തിലാണ് ഈ സന്തോഷം എല്ലാവർക്കും കിട്ടട്ടെ ഗുരുവായൂരപ്പാ പാരം കിളിക്കൊഞ്ചൽ സ്വൈരം ഭജിക്കെന്നരുളുന്ന സാക്ഷാൽ ആ രണ്ടു തങ്കത്തള പൂണ്ടപാത താരം അന്തരംഗത്തിൽ നനച്ചിടേണം ധായുരപ്പാ ആ രൂപം മനസ്സിൽ എപ്പോഴും തെളിഞ്ഞിരിക്കണം അനുഗ്രഹിക്കണം ഞങ്ങൾ ഭക്തന്മാരായി ഞങ്ങളെ അനുഗ്രഹിക്കണം നല്ലോണം നാമം ജപിക്കാൻ തോന്നണം നാമം ജപ അല്ലാണ്ട് ഒരു ആശ്രയമില്ല പൊന്നുണ്ണിക്കണ്ണന്റെ രൂപം മനസ്സിലങ്ങനെ തെളിഞ്ഞു വരണം ഭക്തിയോടുകൂടി നാമം ജപിക്കാൻ അനുഗ്രഹിക്കണേ നാമിനെ തളർത്ത തളർത്തരുതേ നല്ലോണം നാമം ജപിക്കാൻ തോന്നിക്കണേ ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് അച്ഛവിടെ പിന്നീണ്ടല്ലുണ്ടല്ലോ ആ തളകെട്ടിയ കാലേ പൊൻ ആ പൊന്നുണിക്കാ ആ പൊന്നുണിക്കാല് മുറുകെ പിടിച്ച് നാമം ജപിക്കാം നമുക്ക് നാരായണ 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 ഹരേ ഹരേ